കോട്ടയം കുറവിലങ്ങാടിന് സമീപം കാളികാവിൽ നിയന്ത്രണം വിട്ട കാർ തടി ലോറിയിലിടിച്ച് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ച് പേർ മരിച്ചു. ഒരു കുടുംബത്തിൽ നിന്നുള്ള അഞ്ച് പേരാണ് മരിച്ചത്. വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്താണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അളകന്താന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. കോട്ടയം കുറവിലങ്ങാടിന് സമീപം MC റോഡിൽ കാളികാവിന് സമീപമാണ് ഈ അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട കാർ തടി ലോറിയിൽ ഇടിച്ചാണ് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ചത്. കോട്ടയം തിരുവാതുക്കൽ സ്വദേശികളാണ് മരിച്ചത്. ഇവരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്. വേളൂർ ഉള്ളാളിപ്പൊലി വീട്ടിൽ തമ്പി, ഭാര്യ വത്സല, മരുമകൾ പ്രഭ, ചെറുമകൻ അർജുൻ, പ്രഭയുടെ അമ്മ ഉഷ എന്നിവരാണ് മരിച്ചത്. ഈ കാർ അമിത വേഗതയിലായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും പറയുന്നത്. ഈ തടിലോറിയുടെ പിറകിൽ വളരെ ശക്തമായി ഇടിച്ചു കയറിയായിരുന്നു. 80 കിലോമീറ്റർ വേഗത്തിലാണ് ഈ കാർ പോയത് എന്നാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ ലോറി പത്തനംതിട്ടയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. ഈ കാർ 8 മണിയൂർ ഭാഗത്തേക്കും വരികയായിരുന്നു. ഇങ്ങനെയാണ് അപകടം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സമയത്ത് MC റോഡിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടായി. ഈ കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ വെട്ടിപ്പൊളിച്ചാണ് ഈ കാറിനകത്തുനിന്ന് എടുത്തത്. ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇവരുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വാഹനങ്ങളെല്ലാം അപകടത്തിൽപ്പെട്ട വാഹനങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ റോഡ് വീണ ഓയിലെല്ലാം കഴുകി കളഞ്ഞിപ്പോൾ വാഹന ഗതാഗതം സുഗമമാക്കിയിരിക്കുകയാണ്. അളകന്ത, കുറവിലങ്ങാട് സംഭവിച്ച വാഹന അപകടത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് വിനോദ് നൽകിയത്. ഞാൻ ഉറങ്ങി വരുമ്പോൾ ഇവിടെ ഈ ലോറിയും കാറും തമ്മിൽ കോർത്ത് കിടക്കുമായിരുന്നു. ഇവിടെ വരുമ്പോൾ ഭയങ്കര സ്മോക്കാണ്. ഓൺ ദ സ്പോട്ടിൽ തന്നെ അഞ്ച് പേരും തീർന്നു. പുറകിൽ മൂന്ന് സ്ത്രീകളെ അവരെ ഫസ്റ്റ് വന്ന ആംബുലൻസിൽ കയറ്റിവിട്ടു. സെക്കൻഡ് വന്ന ആംബുലൻസിൽ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഓടിച്ചിരുന്ന ഡ്രൈവറെയും ഇപ്പോൾ പ്രായം ചെന്ന ഒരു അച്ഛനായിരുന്ന ഇടത്ത് സൈഡിലുണ്ടായിരുന്ന അങ്ങേരെയും കയറ്റി വിട്ടു. ഓവർ ബിഡ്സ് സ്പീഡാണെന്ന് സംശയിക്കാൻ കാരണം ലോറി അടിയിലോട്ട് സംഗതിയും ഫ്രണ്ടും കംപ്ലീറ്റ് ഏതാണ്ട് ഉള്ളിൽ കയറിപ്പോയിക്കുക. അപ്പോൾ അതുപോലെയുള്ള ബ്ലാസ്റ്റിംഗ് സൗണ്ടാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്.